ജയഘോഷ് ഇന്ന് സിപിഐയുടെ മുഖപത്രത്തിൽ ഗവർണർക്കെതിരെ ശക്തമായ വിമർശനമുണ്ട്. ഒരു പടി കൂടി കടന്നാണ് നേരത്തെ കാനം രാജേന്ദ്രൻ ഒരു പ്രതികരണം നടത്തിയത്. ഈ ഗവർണർ പദവി തന്നെ സത്യത്തിൽ എന്തിനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിന് മുൾമുനയിൽ നിർത്തി സത്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഈ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുകയല്ലാതെ അദ്ദേഹത്തിന് മുമ്പിൽ ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റുക അല്ലാതെ മറ്റു യാതൊരു ബോംബടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത് വായിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം നിറവേറ്റാൻ പരാജയപ്പെട്ട ഒരു ഗവർണറെ കേന്ദ്രത്തിന് തിരിച്ചു വിളിക്കുകയല്ലാതെ മറ്റൊരു ബോംബടി ഉണ്ടായിരുന്നില്ല എന്നാണ് പല നിയമവിദഗ്ധരും പറയുന്നത്. അപ്പോൾ ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ കസേര സംരക്ഷിക്കുന്നതിന് വേണ്ടി ജ്യോതിലാലിനെ ബലി കൊടുത്തു എന്നുള്ള വിമർശനം പോലും പല കോണുകളിൽ നിന്നും ഉന്നയിക്കുന്നുണ്ട്. ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് കടുത്ത അതൃപ്തിയും ഒക്കെ ഉണ്ട് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് ഈ സി പി ഐയുടെ ഇന്നത്തെ മുഖപത്രത്തിലെ ഈ പരാമർശങ്ങൾ ഗവർണർക്കെതിരെ വരും ദിവസങ്ങളിൽ സഭയ്ക്കകത്തും പുറത്തും ഒരു തുറന്ന പോരിന് സി പി എം ഇല്ലെങ്കിലും സി പി ഐ അടിക്കില്ല എന്ന് വേണമോ വായിക്കാൻ? ഉറപ്പാണ് പി ജി. നേരത്തെ പി ജി പറയുന്ന പോലെ തന്നെ രാജ്ഭവനെതിരെ നിശിത വിമർശനം ഉന്നയിച്ചത് കാനം രാജേന്ദ്രനാണ്. അദ്ദേഹം പറഞ്ഞത് നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ പദവിയിൽ അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതൊരു ആലങ്കാരിക പദവിയാണ്, ഗവർണർ പദവി തന്നെ വേണ്ട എന്നുള്ളതാണ് ഇടത് പാർട്ടികളുടെ ദേശീയ തലത്തിലെ നിലപാടെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സി പി എം ചേർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾക്കിടയിലാണ് ഈ വിഷയം വന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചർച്ച നടത്തിയതിനു ശേഷമാണ് കെ ആർ ജ്യോതിലാലിനെ മാറ്റിക്കൊണ്ടൊരു ഒത്തുതീർപ്പ് ശ്രമത്തിലേക്ക് എത്തിയത്. അപ്പോൾ സി പി എം അങ്ങനെ ഒരു ഒത്തുതീർപ്പിനാണ് ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് ഗവർണർക്ക് വേണ്ടി മാറ്റിക്കൊണ്ട് അവർ തീരുമാനമെടുത്തത്. പക്ഷെ അതിനുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് ഇന്നിപ്പോൾ സി പി ഐ പ്രകടിപ്പിക്കുന്നത്. അവർ പറയുന്നത് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഉദാഹരണ സഹിതമാണ്. പശ്ചിമബംഗാൾ, തമിഴ്നാട്, പഞ്ചാബ്, മഹാരാഷ്ട്ര, തെലുങ്കാന ഒക്കെ അവർ പറയുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് മോദി സർക്കാരിന്റെ ഇംഗിതങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്. ഇദ്ദേഹത്തെ നിലക്ക് നിർത്തണം, ഗവർണറെ നിലക്ക് നിർത്തണം എന്നുള്ള ആവശ്യമാണ് സി പി ഐ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് മുന്നണിക്കകത്തും പുറത്തും സി പി ഐ പരസ്യമായി പറയാൻ പോകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഈ മുഖപ്രസംഗത്തിലെ പരാമർശവും വിമർശനവും. അതേസമയം ഇന്നലെ നമ്മൾ കണ്ടതാണ് എം എം മണി അതിനിശിതമായ വിമർശനമാണ് ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലുമാറ്റത്തെക്കുറിച്ചടക്കം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും സെക്രട്ടറിയേറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. മന്ത്രിമാരൊന്നും സംസാരിക്കാതിരുന്നപ്പോഴാണ് എം എം മണി ഇത് പറഞ്ഞതെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതൃത്വം കടുത്ത നിലപാടിലേക്ക് ഗവർണർക്കെതിരെ പോകാനുള്ള സാധ്യത കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. ശരിയാണ്, അജയ്ഘോഷ് സൂചിപ്പിച്ച പോലെ എം എം മണി ഇന്നലെ രൂക്ഷമായ ഭാഷയിൽ 5 തവണ കൂറുമാറി, ഇപ്പോൾ കൂറു ബി ജെ പിയോടാണെന്നൊക്കെ അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായ ശൈലിയിൽ പരിഹസിച്ചു. പക്ഷേ ഘോഷെ ഇന്നലെ ചർച്ചകളിൽ പങ്കെടുത്ത നേതാക്കൾ ആരും ഗവർണറെ രാഷ്ട്രീയമായി വിമർശിക്കാൻ തയ്യാറായില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതായത് പാർട്ടിയുടെ ഒരു തീരുമാനമനുസരിച്ച് നയപ്രഖ്യാപന പ്രസംഗം കഴിയുന്നതുവരെ പ്രകോപനം വേണ്ട, മറുപടി പറയുമ്പോഴും പിന്നീടുള്ള അവസരങ്ങളിലും ഗവർണർക്ക് മറുപടി കൊടുക്കാം എന്നുള്ളതാണ്. എന്തായാലും